ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിൻസ് ആൻഡ് വർക്ക്സ്. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബൂളിയൻ റോസ് ഒന്ന് പറഞ്ഞു തരാമെന്ന് കുറച്ച് പേരായി നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ബൂളിയൻ റോസ് വെച്ചിട്ടുള്ള ഡിസൈൻസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ ചുരിദാർ മെറ്റീരിയലിൽ നെക്കിലും അതുപോലെ തന്നെ ബോട്ടം പോർഷനിലും ബൂളിയൻ റോസ് വരുന്നതും, പിന്നെ ഒരു ബ്ലൂ കളർ കുർത്തിയിൽ വൺ സൈഡ് ബൂളിയൻ റോസ് വെച്ചിട്ട് വരുന്ന ഒരു ഡിസൈൻസ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബൂളിയൻ റോസ് ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ബൂളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് റിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലുള്ള ആങ്കർ ത്രെഡാണ്. പിന്നെ നമ്മളെപ്പോഴും ബൂളിയൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്, ലെങ്തി ആയിട്ടുള്ളതും നല്ല തിക്കായിട്ടുള്ള നീഡിൽ വേണം എടുക്കാൻ. ഈ 6 സ്ട്രാൻഡ്സ് ത്രെഡും തിക്കും ലെങ്തി ആയിട്ടുള്ള നീഡിൽ എടുത്താൽ തന്നെ നമ്മുടെ ബൂളിയൻ റോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നീഡിലെ ത്രെഡ് കോർത്ത് വെച്ചിട്ടുണ്ട്, 6 സ്ട്രാൻഡ്സ് ത്രെഡ്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് ബൂളിയൻ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്നായിട്ട് നമുക്കിതുപോലെ നീഡിൽ ത്രെഡിൽ നിന്ന് താഴത്തു നിന്ന് മേലോട്ട് എടുക്കുക. പിന്നീട് ഇവിടെ ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ തൊട്ട് ഇവിടെയായിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ താഴ്ത്തി കൊടുക്കണം. ഒപ്പം തന്നെ ഈ വന്നിരിക്കുന്ന ത്രെഡില്ലേ, ആ ത്രെഡിൻ്റെ അടുത്തോട്ടായിട്ട് ഇതുപോലെ കുത്തി എടുക്കുക. പിന്നീട് നമ്മൾ നീഡിൽ ഇതുപോലെ പിടിക്കണം. ഇതുപോലെ പിടിച്ചിട്ട് ഈ വന്നിരിക്കുന്ന ത്രെഡ് നമ്മൾ ആദ്യം എടുത്ത ത്രെഡില് ആ ത്രെഡ് എടുത്തിട്ട് 5 പ്രാവശ്യം നീഡിലിനെ ചുറ്റി കൊടുക്കുക. ഇതുപോലെ 1, 2, 3, 4, 5 ഇതുപോലെ ചുറ്റിയിട്ടുണ്ട്. ഇനി മെല്ലെ ഈ ത്രെഡ് പോരാത്ത തരത്തിൽ നമുക്ക് നീഡിൽ ഇതുപോലെ വലിച്ചെടുക്കണം. ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് മെല്ലെ ഈ ത്രെഡ്, ഈ ചുറ്റി കൊടുത്ത ത്രെഡിൽ അതൊന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഈ നീഡിൽ ഇങ്ങോട്ട് താഴ്ത്തി വിട്ട് ഇറക്കി കൊടുക്കുക. ഇതാണ് ബൂളിയൻ സ്റ്റിച്ച്. ബൂളിയൻ സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെ ബൂളിയൻ റോസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ബൂളിയൻ സ്റ്റിച്ചിൻ്റെ പാരലലായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബൂളിയൻ സ്റ്റിച്ചിൻ്റെ സെൻ്ററാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് കൊടുക്കാം. അതിനായിട്ട് ഈ വന്നിരിക്കുന്ന ഈ രണ്ട് ബൂളിയൻ സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്നായിട്ട് നമുക്ക് നീഡിൽ കുത്തി താഴത്തുനിന്ന് മേലോട്ട് എടുക്കാം. ഇതുപോലെ എടുക്കാം. പിന്നീട് ഇവിടെയായിട്ട് നീഡിൽ കുത്തി ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ സെയിം ഹോളിലോട്ടായിട്ട് ഇതുപോലെ കുത്തി എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മൾ സെൻറ്റർ ആയതുകൊണ്ട് 5 പ്രാവശ്യമാണ് ചുറ്റി കൊടുത്തത്. ഇനി നമുക്ക് ഒരു 10 പ്രാവശ്യം ചുറ്റി കൊടുക്കാം. ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ, ലാസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ സെൻറ്ററിന് വേണം അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതുപോലെ സെൻറ്ററിനായിട്ട് എടുക്കുക, തൊട്ട് ഇവിടെയായിട്ട് നീഡിൽ കുത്തി നമുക്ക് ഇതുപോലെ എടുക്കാം. 10 പ്രാവശ്യം തന്നെ ചുറ്റി കൊടുക്കാം. ടെൻ കൗണ്ട് വെച്ചിട്ടുള്ളത് കംപ്ലീറ്റായി. അടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 പകരം 15 എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി വലിയ റോസസ്സായിട്ട് നമുക്കിത് കിട്ടും.
ലാസ്റ്റ് പെറ്റലാണ് എടുക്കുന്നത്. എപ്പോഴും ലാസ്റ്റ് പെറ്റല് കംപ്ലീറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു നമ്മൾ ഈ സർക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലോ, അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഇപ്പോൾ നമ്മൾ 15 വെച്ച് കൗണ്ട് ചെയ്തിരുന്ന ആ സർക്കിളിൻ്റെ ഫസ്റ്റ് ഇതായിരുന്നു ഈ ഒരു പെറ്റലായിരുന്നു. ആ പെറ്റലിൻ്റെ ഉള്ളിലോട്ട് വേണം നമ്മൾ ഇതുപോലെ എടുക്കാൻ, ഇതുപോലെ എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡ് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെയാണ് നല്ല കറക്റ്റായിട്ടുള്ള ബൂളിയൻ റോസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.